നമസ്കാരം. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പൊതുവായിട്ടുള്ള നക്ഷത്രഫലത്തിലേക്ക് കടക്കുകയാണ്. ആദ്യം പഞ്ചാംഗ വിവരണമാണ്. 28/7/2020 മലയാള വർഷം, കൊല്ലവർഷം 1195 കർക്കിടകം 13-ാം തീയതിയാണ്. തിഥി ശുക്ലപക്ഷത്തിലുള്ള നവമി തിഥിയാണ്. നക്ഷത്രം ചോതി നക്ഷത്രം 9:41 AM വരെയും അതിനുശേഷം വിശാഖം നക്ഷത്രവുമാണ്. കരണം പുലിക്കരണവും 3:56 PM വരെ, അതിനുശേഷം പന്നിക്കരണവുമാണ്. നിത്യയോഗം ശുഭ നാമനിത്യയോഗം 6:06 PM വരെയും അതിനുശേഷം ശുഭ്ര നാമനിത്യയോഗമാണ്. തിരുവനന്തപുരം നഗരത്തെ ആസ്പദമാക്കിയുള്ള ഉദയം 6:17 AM അസ്തമനം 6:40 PM രാഹുകാലം 3:34 PM മുതൽ 5:07 PM വരെ. യമകണ്ഠകാലം 9:22 AM മുതൽ 10:55 AM വരെ. ഗുളികകാലം 12:28 PM മുതൽ 2:01 PM വരെയും. അഭിജിത് മുഹൂർത്തം 12:03 മുതൽ 12:53 വരെയുള്ള സമയത്തിൽ നടുക്ക് ഭാഗത്ത് 2 മിനിറ്റ് വീതം മുന്നോട്ടും പിന്നോട്ടും മാറ്റി എടുക്കുക. അടുത്തത് ആദ്യത്തേറ്റ് മേടക്കൂറാണ്. അശ്വതിഭരണി കാർത്തികകാൽ ചേർന്ന മേടക്കൂറാണ്. പൊതുവെ ഒരു നല്ല ദിവസം തന്നെയാണ്. നല്ല നല്ല അനുഭവങ്ങളും പുതിയ മാഗസീൻസോ പുസ്തകങ്ങളോ ഒക്കെ വായിക്കാനോ അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനോ ഒക്കെ ഉള്ള ഒരു ദിവസം തന്നെയാണ്. യാത്രകളൊക്കെ ചെയ്യുന്ന സമയത്ത് പണമോ രേഖകളോ ഒന്നും നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പണം സൂക്ഷിച്ച് ചിലവാക്കുക. വ്യക്തിഗതമായിട്ടുള്ള പ്രശ്നങ്ങൾ വളരെ അടുത്തറിയാവുന്ന ആൾക്കാരോട് മാത്രം ചർച്ച ചെയ്ത് മുന്നോട്ട് പോവുക. വീട്ടമ്മമാർ അഗ്നിഭയമൊന്നും ഉണ്ടാവാതെ സൂക്ഷിച്ചോളുക. വിദ്യാർത്ഥികൾക്ക് വളരെ ഉത്തമമായിട്ടുള്ളൊരു സമയമാണ്. പുതിയ പുസ്തകങ്ങളോ അല്ലെങ്കിൽ അതുമായിട്ട് പെട്ട പഠനോപകരണങ്ങളൊക്കെ കിട്ടാനുള്ള ഒരു യോഗമുണ്ട്. പ്രണയിതാക്കൾക്ക് വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഉത്തമമാണ്. പുതിയൊരു ജോലി കിട്ടാനോ അല്ലെങ്കിൽ ഇപ്പം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയോടൊപ്പം തന്നെ മറ്റൊരു ജോലി കൂടി സൈഡിൽ വഴി ചെയ്യാനായിട്ടും ഒക്കെ ഉള്ള സാധ്യത ഉള്ളതാണ്. പ്രത്യേകിച്ച് വിദേശ സംബന്ധമായിട്ടുള്ള ജോലികൾ ചെയ്യുന്നവർക്ക് കുറേ കൂടി ധനഭാഗ്യം ഉള്ള ഒരു സമയം കൂടിയാണ്. ലീഗൽ ബേസ് ചെയ്തിട്ടുള്ള ജോലികൾ ചെയ്യുന്നവർക്ക് വളരെയേറെ ശോഭിക്കുന്നൊരു ദിവസമാണ്. കലാകാരന്മാർക്കും ഉത്തമമാണ്. ശാസ്താവിനും അതുപോലെ വിഷ്ണു സഹസ്രനാമം ജപിക്കുക എന്നിവയാണ് പ്രധാനമായിട്ടുള്ള പരിഹാരങ്ങൾ. അടുത്ത ഇടവക്കൂറാണ്. കാർത്തിക മുക്കാൽ രോഹിണി മകയത്തിലേറെ ചേർന്ന ഇടവക്കൂർ സമാധാനപരമായിട്ടൊരു ദിവസം തന്നെ. നിങ്ങളുടെ മനസമാധാനം നല്ലതുപോലെ കാണും. അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും രാവിലെ ഉണ്ടാവില്ല. എങ്കിലും ഉച്ചയ്ക്ക് ശേഷം ചെറിയ ചില പൊട്ടിത്തെറികളോ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോളുക. മാറ്റങ്ങൾ ഇതുവരെ ഉണ്ടാകുന്ന, സ്ഥിരമായി വന്നിരുന്ന കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്ന രീതിയിലുള്ളൊരു ദിവസമാണ്. അതുകൊണ്ട് ചെറിയ ടെൻഷൻ ഉണ്ടാവുക. ബ്ലഡ് പ്രഷർ ഉള്ള ആൾക്കാർ വളരെയേറെ ഒന്ന് ശ്രദ്ധിച്ചോളുക. ബിസിനസ്സുകാർക്ക് ഉത്തമമായിട്ടുള്ള ദിവസമാണ്. ഷെയർ മാർക്കറ്റ് സംബന്ധമായിട്ടുള്ള ജോലികൾ ചെയ്യുന്നവർക്ക് ആരിൽ നിന്നൊക്കെ ഉപദേശം കിട്ടി അതിൽ നിന്ന് ലാഭം കിട്ടും. അതുപോലെ മേലധികാരികളിൽ നിന്ന് ശകാരമോ വഴക്കോ ഒന്നും കേൾക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾ സമയം വെറുതെ പാഴിക്കളയാതെ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക. നരസിംഹ ഗായത്രി ജപിക്കുക. ശിവ സഹസ്രനാമൊക്കെ ജപിച്ച് ദിവസം തന്നെ പരിഹാരങ്ങളായിട്ട് പറയും. അടുത്ത മിഥുനക്കൂറാണ്. മകയിരം അര തിരുവാതിര പുണ്ണതം മുക്കാൽ ചേർന്ന മിഥുനക്കൂറാണ്. ദേഷ്യം പരമാവധി നിയന്ത്രിക്കുക. എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പൊട്ടിത്തെറിച്ച് സംസാരിച്ച് മറ്റുള്ളവരുടെ മനസ്സ് പെട്ടെന്ന് വിഷമിപ്പിക്കാതിരിക്കുക. പണം ഒരു കാരണവശാലും കടം വാങ്ങാതിരിക്കുക. വിദ്യാർത്ഥികൾക്ക് പൊതുവെ ഉത്തമമായിട്ടുള്ള ദിവസമാണ്. വീട്ടമ്മമാരോ അതേ കലഹങ്ങളൊന്നും സംഭവിക്കാതെ പ്രത്യേകം നോക്കുക. ധനം സംരക്ഷിക്കുന്നതിൽ കുറെ കൂടി ശ്രദ്ധ കാണിക്കുക. അക്കൗണ്ട്സ് IT എക്സ്പെർട്സ് അവർക്ക് എല്ലാവർക്കും വളരെ നല്ലൊരു സമയമാണ്. പുറത്തു നിന്നുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കുക. മെഡിക്കൽ ഫീൽഡ് അല്ലെങ്കിൽ കൺസൾട്ടൻസ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നല്ല ഉത്തമമായിട്ടുള്ള ദിവസമാണ്. കുറേ കൂടി ബിസിനസ് സംരംഭങ്ങളിൽ ഇടപെടാനോ ധനം വരുവാനോ ഒക്കെ ഉള്ള യോഗം ഉള്ളതാണ്. ഡോക്ടർമാർ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഏറെ ശ്രദ്ധിക്കുക. നാഗർ കുടുംബക്ഷേത്രത്തിലുള്ള നാഗർ കഥാവിധി വഴിപാടുകൾ, ഗണപതി ക്ഷേത്രത്തിൽ നിന്നെങ്കിലും വഴിപാടുകളൊക്കെ നടത്തുക. അടുത്ത കർക്കിടക കൂറാണ്. പുണ്ടർതം അര പൂയമായിലും ചേർന്ന പുണ്ടർതം കാൽ പൂയമായിലും ചേർന്ന കർക്കിടകക്കൂറ് പരമാവധി ആഹാരം വളരെ സൂക്ഷിച്ച് മാത്രം കുറച്ച അളവിൽ മാത്രം കഴിക്കുക. ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാവാനോ ഒക്കെ ഉള്ള സാധ്യതയുള്ളതുകൊണ്ടാണ്. പിണങ്ങിയിരുന്ന അല്ലെങ്കിൽ കുറച്ചൊക്കെ അകന്നിരുന്ന ദമ്പതിമാർ മാനസികമായി വീണ്ടും അടുക്കുകയും പിണക്കം മാറുകയും ചെയ്യും. ബിസിനസ് സംബന്ധമായിട്ടുള്ള ആൾക്കാർ അവരുടെ രേഖകൾ, വസ്തുക്കളും സർട്ടിഫിക്കറ്റുകളെല്ലാം വളരെയേറെ സൂക്ഷിച്ച് വഹിക്കുക. ഗവൺമെൻറ്റുമായിട്ട് ഇടപെടുന്ന കാര്യങ്ങളിൽ വളരെയേറെ ശ്രദ്ധയോടെ മാത്രം കൈകാര്യം ചെയ്യുക. വാണിജ്യ ഇടപാടുകൾ നടത്തുമ്പോൾ അതിനെല്ലാം കൃത്യമായ രേഖകളും ടാക്സ് സംബന്ധമായിട്ടുള്ള രേഖകളൊക്കെ സൂക്ഷിച്ച് വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപവാദങ്ങൾ ഒഴിവാക്കുക. അഡ്വക്കേറ്റ്സ് നിയമപരമായിട്ട് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ നല്ലൊരു ഉത്തമമായിട്ടുള്ളൊരു സമയമാണ്. പുതിയ ക്ലയൻസിനെയൊക്കെ അവർക്ക് കേസുകളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഷെയർ മാർക്കറ്റ് തുടക്കം മുതൽ വളരെ ഒരു ആടിയാടി നിൽക്കുകയും ഒടുവിൽ അവസാന നിമിഷം കൊണ്ട് ഒരു ഭാഗ്യത്തിൻ്റെ പേരിൽ ഒരു വിജയം കിട്ടാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. രാഷ്ട്രീയക്കാർക്കും ഉത്തമമായിട്ടുള്ളൊരു സമയമാണ്. ശനി സ്തോത്രം ജപിക്കുക. ശ്രീരാമസ്വാമിയെ പ്രാർത്ഥിക്കുക. ചിങ്ങക്കൂർ മകം പൂരം ഉത്രം കാൽ ചേർന്ന ചിങ്ങക്കൂറാണ്. പൊസസീവ് ആയിട്ടുള്ളൊരു ഡേ ആണ്. എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഭയങ്കര ഓവറായിട്ട് പൊസസീവ് ആവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അത് പരമാവധി ഒഴിവാക്കുക. എല്ലാ കാര്യങ്ങൾക്കും എല്ലാവരെയും ശല്യപ്പെടുത്താനോ അല്ലെങ്കിൽ ഡിസ്റ്റർബ് ചെയ്യാനോ ശ്രമിക്കാതിരിക്കുക. സ്വയം നിയന്ത്രിച്ച് ഇരിക്കുക. ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു പ്രഭാതത്തിൽ ഒരു മന്ദത
തോന്നാനുള്ള സാധ്യതയുണ്ട്. മനസ്സിന് അത് മാറി മുന്നോട്ട് പോവുക. ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയേറെ തീരുമാനങ്ങൾ എടുക്കാനും അഡ്വക്കേറ്റ്സിനൊക്കെ വളരെ ഉത്തമമായിട്ടുള്ള ഒരു സമയമാണ്. അതുപോലെ വീട്ടമ്മമാർ നേതൃത്വം ഏറ്റെടുത്ത് പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ട് വരും. വിദ്യാർത്ഥികൾ പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ അപ്ഡേറ്റ് ചെയ്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അധ്യാപക സംബന്ധമായി ജോലി ചെയ്യുന്നവർക്ക് തിരക്കുകൾ ഏറെ ഉള്ളൊരു ദിവസമാണ്. ദുർഗാദേവിക്ക് പ്രാർത്ഥനാ വഴിപാടുകൾ നടത്തുക. ഗണപതി ക്ഷേത്രത്തിൽ പ്രാർത്ഥന എന്തെങ്കിലുമൊക്കെ വഴിപാടുകൾ നടത്തുക. അടുത്ത കന്നിക്കൂറാണ്, ഉത്തരമുക്കൽ അത്തം ചിത്ര ആര ചേർന്ന കന്നിക്കൂർ. എല്ലാ കാര്യങ്ങളും സമയത്ത് തന്നെ ചെയ്തു തീർക്കാൻ പ്രയാസം അനുഭവപ്പെടുന്നതായിട്ട് കാണും. വാഹന സംബന്ധമായുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇലക്ട്രോണിക് വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ ബാക്ക് പെയിൻ, മസിൽ ഫ്രാക്ചറൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് നടക്കുമ്പോഴും വാഹനം ഓടിക്കുമ്പോഴും അല്ലെങ്കിൽ കായികപരമായി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ വളരെയേറെ ശ്രദ്ധിച്ച് മാത്രമേ ചെയ്യാവൂ. വിദ്യാർത്ഥികൾക്ക് വളരെ നല്ലൊരു ദിവസമാണ്. പാഠഭാഗങ്ങളെല്ലാം കൃത്യമായി പഠിച്ചു തീർക്കാനും അതിലെല്ലാം പാടിയ കാര്യങ്ങളിലെല്ലാം ഒരു ശോഭിക്കാനും ഒക്കെയുള്ള സമയമാണ്. യാത്ര, ഒരു പുതിയ യാത്രയോ അല്ലെങ്കിൽ പുതിയൊരു സ്ഥലത്തേക്കുള്ള സ്ഥലം മാറ്റമോ ഒക്കെ നടത്താനായിട്ട് സാധ്യതയുള്ള ഒരു സമയമാണ്. പുതിയ കോൺട്രാക്റ്റ് ഒക്കെ സൈൻ ചെയ്യും. അതിൻ്റെ എല്ലാ സാധ്യതകളും വായിച്ചറിഞ്ഞതിന് ശേഷം മാത്രം സൈൻ ചെയ്യുക. കലാകാരന്മാർക്ക് ഉത്തമമായിട്ടുള്ളൊരു സമയമാണ്. ശാസ്താവിൻ്റെ നീരാജനം, കുടുംബക്ഷേത്രത്തിലുള്ള നാഗർക്ക് യഥാവിധി വഴിപാടുകളൊക്കെ നടത്തുക. തുലാക്കൂറാണ്, ചിത്രാര, ചോതിവിശാഖ, മുക്കാൽ ചേർന്ന തുലാക്കൂറ്. ഒരു വലിയ ടെൻഷൻ ഉള്ള ഒരു ദിവസമാണ്. അപ്പോൾ ആ ടെൻഷനും കൊണ്ട് ദിവസം മുഴുവൻ നടക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. പരമാവധി ടെൻഷൻ ഒഴിവാക്കി ആ കാര്യത്തിന് ലെറ്റ് ഗോ മൈൻഡിൽ മാത്രം മുന്നോട്ട് പോവുക. സുഹൃത്തുക്കളെ കാണാനും ഇടപെടാനും ഒക്കെ ഉള്ള സമയമുണ്ട്. ആരെങ്കിലും കടം തന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് ചോദിക്കാനുള്ളൊരു അവസരമായതുകൊണ്ട് പരമാവധി കൊടുത്തു തീർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇമോഷണലി ഡൗൺ ആവാതെ മുന്നോട്ട് പോവുക. വീട്ടമ്മമാരെ സമയത്ത് തന്നെ ജോലികളൊക്കെ ചെയ്ത് തീർക്കാൻ കുറച്ച് വിഷമിക്കുന്ന സാധ്യതയുള്ളതിന് രാവിലെ തന്നെ അത് നല്ലതുപോലെ മുന്നോട്ട് നോക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾ അധ്യാപകരെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനം എത്തുക. വെറുതെ കുറേ സമയം പലതരം കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാനുള്ള സാധ്യതയുണ്ട്. പുതിയ ജോലി എന്ന പേരിൽ കബളിക്കപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഡയബറ്റിക് പേഷ്യൻസ്, അവരുടെ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകൾ, വിഷ്ണു സഹസ്രനാമം ജപിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ. അടുത്ത വൃശ്ചികക്കുറാണ്, വിശാഖം കാൽ അന്യം കേട്ടതെന്ന വൃശ്ചികക്കുറ. വളരെ സന്തോഷകരമായിട്ടുള്ള ദിവസമാണ്. കുറച്ച് വിശപ്പ് സംബന്ധമായിട്ടുള്ള വിശപ്പ് കൂടുതലായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ആഹാരം കഴിക്കുമ്പോൾ ഏറെ ശ്രദ്ധിക്കുക. ഉദര രോഗങ്ങളൊന്നും വരാതിരിക്കാനും പുറത്തുനിന്നുള്ള ആഹാരവും പരമാവധി ഒഴിവാക്കുക. ഡയബറ്റിക് പേഷ്യൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് പുതിയ പഠനോപകരണങ്ങളോ അതുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങളോ ഒക്കെ ലഭിക്കാനും അത് കൂടുതൽ വിദ്യാഭ്യാസത്തിന് ഉപകരിക്കാനൊക്കെ സഹായിക്കും. അക്കൗണ്ടൻസ്, IT എക്സ്പെർട്സ് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെയേറെ ശോഭിക്കുന്നൊരു ദിവസവും അവരുടെ കഴിവ് തെളിയിക്കാൻ പറ്റുന്നൊരു അവസരമാണ്. സമയം വളരെ പ്ലാൻ ചെയ്ത് മാത്രം അവർ മുന്നോട്ട് കൊണ്ടുപോവുക. രാഷ്ട്രീയക്കാർക്കും പൊതുവായിട്ടുള്ള പല പരിപാടികളിൽ ഇടപെടാനും അത് മുഖാന്തരം ഒരു വില കൂടാനും ഒക്കെ ഉള്ളൊരു സമയമാണ്. ശാസ്താവിന് നീരാജനം, നാഗരിക തഹവിധി വഴിപാടുകൾ നടത്തുക. ധനക്കൂറാണ് മൂലം പുരാടം ഉത്തരടംകാർ ചേർന്ന ധനക്കൂറ്. കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലോ അല്ലെങ്കിൽ ജലസേന വകുപ്പിലോ ഒക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ ഉത്തമമായിട്ടുള്ളൊരു സമയമാണ്. ഭൂസമ്പത്തിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ തർക്കമോ അതിൽ തീരുമാനങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുമൂലം ടെൻഷൻ വരാതെ പ്രത്യേകം സൂക്ഷിക്കുക. പണ്ടെന്തെങ്കിലും നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കാനുള്ളൊരു അവസ്ഥ ഉണ്ട്. പൊങ്ങച്ചത്തിൽ വീണുപോകാതെ പ്രത്യേകം സൂക്ഷിച്ച് മുന്നോട്ട് പോകുക. വിദ്യാർത്ഥികൾക്ക് മന്ദതയാണ്. അഡ്വക്കേറ്റ്സ് അതുപോലെ തന്നെ നിയമപരമായിട്ട് ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഒരു നല്ല ക്ലയൻസിനെയോ പുതിയൊരു കേസൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രായമായവർ, അവരുടെ ആരോഗ്യം വളരെ ശ്രദ്ധിച്ച് മാത്രം മരുന്നെല്ലാം പ്രോപ്പറായിട്ട് കഴിച്ച് മുന്നോട്ട് പോവുക. കായിക മേഖലയായിട്ട് ബന്ധപ്പെട്ടവർക്കും വളരെ നല്ലൊരു ദിവസമാണ്. മാർക്കറ്റിംഗ് ഫീൽഡിൽ ഒരുപാട് അലഞ്ഞ് തിരിഞ്ഞ് ഇത് ചെയ്യേണ്ടവർക്ക് രീതിയിലും സ്കിൻ ഡിസീസസോ അലർജിക്കോ ആയിട്ടുള്ള ഒന്നും കാര്യങ്ങളോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക. ഗണപതി ക്ഷേത്രത്തിലെ വഴിപാടുകൾ നേരുക. നരസിംഹസ്വാമിയെ പ്രാർത്ഥിക്കുക. അടുത്ത മകരക്കൂറാണ്, ഉത്രാടം മുക്കൽ, തിരുവണ്ണാവട്ടത്തിൽ അര ചേർന്ന മകരക്കൂറ്. ഷെയർ മാർക്കറ്റ്, ബിസിനസ് എന്നിവ മേഖലയിൽ വളരെ ഉത്തമമായിട്ടുള്ള ദിവസമാണ്. പുതിയ ഷെയറുകൾ വാങ്ങിക്കാനോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏർപ്പാട് ചെയ്യാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. അപകടം ഒന്നും വരാതിരിക്കാൻ പ്രത്യേകം നോക്കുക. വാഹനാപകടങ്ങൾ അതുപോലെ തന്നെ ചെറിയ വീട്ടിൽ തന്നെയുള്ള ചെറിയ തട്ടുമുട്ട് അങ്ങനെയൊന്നും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സഹപ്രവർത്തകരുടെ സഹായം കൊണ്ട് ജോലി സ്ഥലത്തെ കാര്യങ്ങളെല്ലാം അഭിമാനത്തോടു കൂടി ചെയ്തു തീർക്കാനായിട്ട് കഴിയും. കാര്യം ഒന്നിലധികം പേരുടെ സഹായം നിങ്ങൾക്ക് കർമ്മ മേഖലയിൽ ഉണ്ടാവും. അത് വിദ്യാർത്ഥികൾ പുതിയ പാഠഭാഗങ്ങൾ പഠിക്കാനും അതിലെല്ലാം ഒരു ശോഭനീയമായിട്ടുള്ളൊരു രീതിയിൽ പഠിത്തം പൂർത്തിയാക്കാനൊക്കെ ഉള്ളൊരു സമയമാണ്. വിദേശത്തോട്ടൊരു പുതിയ ജോലിയോ ജോലി സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ വിദേശത്ത് പഠനത്തിനും സാധ്യത കാണുന്നു. വീട്ടമ്മമാർക്ക് ഉത്തമമായിട്ടുള്ള ദിവസമാണ്. ശിവക്ഷേത്രത്തിൽ ജലധാര, ഗണപതിക്ക് വഴിപാടുകൾ, യഥാശക്തി വഴിപാടുകൾ നടത്തുക. അടുത്ത കുംഭക്കൂറാണ്, അവിട്ടാര, ചതയം പോരിട്ടാതെ മുക്കാൽ ചേർന്ന കുംഭക്കൂർ. വീട് വൃത്തിയായും അലങ്കരിച്ചും സൂക്ഷിക്കുക. പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻ, ഫാമിലി ഫംഗ്ഷൻ നടക്കാനോ കുടുംബത്തിലേക്ക് അതിഥികൾ വരാനോ ഒക്കെ ഉള്ള സാധ്യത കൂടുതലുള്ള ദിവസമാണ്. വായന, പാട്ട് എന്നിവയൊക്കെ ശ്രദ്ധിച്ച് ദിവസത്തെ ഒരു ഹാപ്പി മൂഡിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ദിവസം കൂടിയാണ്. ബിസിനസ്സുകാർ പുതിയ പദ്ധതിയെക്കുറിച്ച് ചിന്തിക്കാനോ കച്ചവടക്കാർ പുതിയ എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റ് കച്ചവടം നടത്താനായിട്ട് ആലോചിക്കുകയൊക്കെ ചെയ്യും. പുതിയ തീരുമാനങ്ങളെടുക്കും.
അധ്യാപകർക്ക് വളരെ തിരക്കുള്ള ദിവസമാണെങ്കിലും അവർ നല്ലതുപോലെ അവരുടെ ഫീൽഡിൽ ശോഭിക്കുന്നതായിട്ട് കാണാനാവും. അക്കൗണ്ടൻസ് അതുപോലെ ടെക്നിക്കൽ എക്സ്പെർട്സ് തുടങ്ങിയവർ മാനേജേഴ്സ് MBA ബേസ് ചെയ്തിട്ടുള്ള മാനേജേഴ്സ് അവർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസമാണ്. പരീക്ഷകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നല്ലതുപോലെ ശോഭിക്കാനും പുതിയ മേഖലകളിലോട്ട് ജോലി മാറ്റി ചിന്തിക്കാനൊക്കെ അവർ ആരംഭിക്കും. പഴയ സുഹൃത്തുക്കളെ കാണാനായിട്ടിടയുണ്ട്. വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ വീട്ടമ്മമാർക്കും ഒക്കെ ഉത്തമമായിട്ടുള്ളൊരു സമയം തന്നെയാണ്. ശാസ്താവിന് നീരാജനം, അതുപോലെ മണ്ണാറശാല ക്ഷേത്രത്തിൽ എന്തെങ്കിലുമൊക്കെ വഴിപാടുകളൊക്കെ നടത്തുക. അടുത്ത മീനക്കൂറാണ്, പൂരോട്ടാതികാല ഉത്തരട്ടാതിരയാവധിയാണ്. എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഇതുവരെ നിന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറി സാമ്പത്തികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു ഉന്നതി വരും. പണം പല രീതിയിലോട്ടും കയ്യിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ക്ഷേത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെലവ് ചെയ്യാനോ അതുമായിട്ട് ബന്ധപ്പെട്ട സഹായങ്ങൾ ചെയ്യാനൊക്കെ ഒരു അവസരം വരും. ജോലി സ്ഥലത്ത് അനുകൂലമായിട്ടുള്ള സമയമാണ്. പരമാവധി അസൂയ തോന്നുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അസൂയ ഒഴിവാക്കി സന്തോഷത്തോടുമായിട്ടുള്ള മനസ്സോട് മുന്നോട്ട് പോകുക. വീട്ടമ്മമാർക്ക് പുതിയ ഗ്രഹ ഉപകരണങ്ങളോ ഗ്രഹ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വസ്തുക്കളോ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ വാഹനങ്ങൾ സംബന്ധിച്ച് എന്തെങ്കിലും തട്ടൊന്നും സംഭവിക്കാതെ കേടാവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. സൈനിക മേഖലയിൽ ജോലിയുന്നവരുടെ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. പഴയ വീട്ടുപകരണങ്ങളൊക്കെ മാറ്റി പുതിയത് വാങ്ങിക്കാനുള്ള ഒരവസരവും കൂടെ ഉണ്ട്. അതിൽ അങ്ങനെ കൈമാറ്റം ചെയ്യുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കുക. മാതാവുമായോ മാതൃസ്ഥാനത്തുള്ളവരുമായോ വഴക്കുകളൊന്നും കൂടാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ശ്രീകൃഷ്ണസ്വാമിക്ക് യഥാ ശക്തി വഴിപാട് നടത്തുക, വൈക്കത്തപ്പനെ പ്രാർത്ഥിക്കുക. ഇതെല്ലാമാണ് പൊതുവായിട്ടുള്ള ഫലങ്ങൾ. ഇതെല്ലാം പറയുന്നതിനോടൊപ്പം തന്നെ എല്ലാ ദിവസവും ഒരു പോസിറ്റീവായിട്ട് മാത്രമെടുത്ത് ജീവിതത്തെ സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോവുക. ഈശ്വര വിചാരത്തോടുകൂടി മുന്നോട്ട് പോവുക. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഈശ്വര വിചാരവും ഈശ്വര സ്മരണയും പ്രാർത്ഥനകളും ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളെ പരമാവധി ഒഴിവാക്കുന്നു. അതുപോലെ തന്നെ പരമാവധി തങ്ങളാൽ കഴിയുന്ന വിധം മറ്റ് ആൾക്കാർക്കും ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് സഹായിക്കുക. ആഹാരത്തിനൊക്കെ ബുദ്ധിമുട്ടുന്നവർക്ക് എന്തെങ്കിലും ആഹാരങ്ങൾ നൽകുക എന്നിവ ഇതെല്ലാം ചെയ്യുക. സന്തോഷത്തോടെ ഈ ദിവസത്തെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുണ്ട്. നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക്സ്.